ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്കുമീതെ പ്രകീർത്തിക്കപ്പെടുന്നു. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്നു സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയുണ്ട്. അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം. ഈശോയിൽ പ്രഭാതവന്ദനം. എട്ടാം സങ്കീർത്തനം ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനം. അതിനേക്കാളുപരി ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിലെ അവിടുത്തെ സൃഷ്ടികളിലൂടെ പ്രകീർത്തിക്കപ്പെടുന്നു എന്ന് ദാവീദിനാൽ രചിക്കപ്പെട്ട പ്രഘോഷിക്കപ്പെട്ട സങ്കീർത്തനം. അവിടുത്തെ കൈവിരലുകളാണ് വാനിടത്തെയും ആകാശത്തെയും ഭൂമുഖം മുഴുവനെയും സൃഷ്ടികളെല്ലാവരെയും വാർത്തെടുത്തത് എന്ന് പ്രഘോഷിക്കുന്ന ഈ സങ്കീർത്തനം ഈ പ്രഭാതത്തിൽ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്, ഈ ദിവസം എനിക്ക് വേണ്ടി എൻ്റെ ദൈവം തൻ്റെ കൈവിരലുകളാൽ രൂപപ്പെടുത്തി മെനഞ്ഞെടുത്ത് എനിക്ക് നൽകിയതാണ്.
ഈ ദിവസം മുഴുവനും ദൈവത്തിൻ്റെ ദാനമാണ്, ദാനമായി തന്നെ ഞാൻ സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ ദാനമായി ഞാൻ സ്വീകരിക്കുന്ന ഈ ദിനത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകണം. ദൈവം എനിക്ക് ദാനമായി നൽകിയ ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവത്തിന് മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ചുറ്റും നോക്കുമ്പോൾ എൻ്റെ കാഴ്ചകളിലൂടെയും എൻ്റെ കാഴ്ചപ്പാടുകളിലൂടെയും എൻ്റെ എല്ലാ മനോഭാവങ്ങളിലൂടെയും ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കുവാൻ സാധിക്കണം. എൻ്റെ സഹജനും എൻ്റെ ചുറ്റുമുള്ള ഓരോ സൃഷ്ടിയും ഓരോ വസ്തുതകളും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രകടനമാണ് എന്ന് ഞാൻ തിരിച്ചറിയുക തന്നെ വേണം. ആ ഒരു ബോധ്യത്തോടെ ഈ ദിവസം ആരംഭിക്കുമ്പോൾ ഈ ദിവസത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങളെ രചിക്കുവാൻ എനിക്കും സാധിക്കും. ദൈവത്തിൻ്റെ കൈവിരലുകൾ, അവിടുത്തെ മഹത്വം ഈ ഭൂമിയിലൂടെ പ്രഘോഷിക്കുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ചൈതന്യത്തെ അതുപോലെ തന്നെ പ്രഘോഷിക്കുന്നതായിരിക്കണം. എൻ്റെ വ്യക്തി ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തെ എനിക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കണം. എൻ്റെ ഈ ദിവസം അപ്രകാരം ദൈവത്തിൻ്റെ മഹത്വത്തെ വരച്ചു കാണിക്കുന്നതായിരിക്കണം. എൻ്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ഞാൻ എൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും ശ്രമിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം തൻ്റെ മഹത്വത്തെ നമ്മുടെ മുൻപിൽ പ്രഖ്യാപിക്കുന്നതും പകർന്നു നൽകുന്നതും എളിയവരെ ഉയർത്തിക്കൊണ്ടാണ്, എളിയവരിലൂടെ മഹത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവവചനം നമ്മോട് ഇപ്രകാരം പറയുന്നത്, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. എളിയവരിലൂടെ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രവൃത്തി ഈ പ്രഭാതത്തിലും ഈ ദിവസം മുഴുവനിലും എന്നിലൂടെ പ്രകടമാകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്ന ആ എളിമയുടെ ചൈതന്യത്തെ ഞാൻ സ്വീകരിക്കണം. ആ എളിമയുടെ ചൈതന്യത്തെ ഞാൻ സ്വീകരിക്കണമെങ്കിൽ ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയഭാവവും ആശ്രയത്വവും ഞാൻ കൊണ്ടുവരണം എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഞാൻ എൻ്റെ ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. ദൈവത്തോട് പരിപൂർണമായും ഞാൻ വിശ്വസ്തത പുലർത്തുമ്പോൾ എൻ്റെ വാക്കും എൻ്റെ ചിന്തയും എൻ്റെ പ്രവൃത്തികളും എൻ്റെ നിലപാടുകളും എൻ്റെ മനോഭാവങ്ങളുമൊക്കെ അതിനൊത്തതായിത്തീരും. അവിടെയാണ് എന്നിലൂടെ ചെറുതാകാൻ സാധിക്കുക. എനിക്ക് ഞാൻ ചെറുതാകുമ്പോൾ എന്നിലൂടെ ദൈവത്തിന് വലുതാകാൻ സാധിക്കുക. പ്രപഞ്ചത്തിലെ ഓരോ ചെറിയ വസ്തുതകളും നമ്മെ എന്തുമാത്രം വിസ്മയിപ്പിക്കുന്നു. ഓരോ ചെറിയ ജീവജാലങ്ങളും നമ്മെ എന്തുമാത്രം വിസ്മയിപ്പിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഓരോ ചെറുചലനവും നമ്മെ എന്തുമാത്രം വിസ്മയിപ്പിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ദൈവം ചെറിയ വസ്തുതകളിലൂടെ വലിയ കാര്യങ്ങൾ പ്രകടമാക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി ഞാനും എന്നെ തന്നെ ചെറുതാക്കണം. ചെറുതായവൻ നമ്മെ പഠിപ്പിക്കുന്നു അതിനല്ലേ. ഓരോ പ്രഭാത ബലിയിലും നമ്മൾ സ്വീകരിക്കുന്നത് അപ്പത്തോളം ചെറുതായവനെയല്ലേ. അപ്പത്തോളം ചെറുതായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ പ്രകടമാക്കണമെങ്കിൽ ഞാനും ചെറുതാകലിൻ്റെ ചൈതന്യത്തിലൂടെ പോകണം. പ്രഭാത വന്ദനത്തിലെ ഈ 8-ാം സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇതുതന്നെയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ എന്നിലൂടെ പ്രകടമാക്കുവാൻ ഞാൻ ചെറുതാകണം. അപ്പത്തോളം ചെറുതായവൻ്റെ വഴിയിലൂടെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകണം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ.
ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്കുമീതെ പ്രകീർത്തിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. എല്ലാവരേക്കാളും ഉയർന്ന സൃഷ്ടിയായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് എട്ടാം സങ്കീർത്തനം നമ്മോട് പറയുന്നത്. ദൃശ്യമായതും ശരീരമുള്ളതുമായ സകല സൃഷ്ടികളിലും ഏറ്റവും ഉന്നതമായ സൃഷ്ടി അത് മനുഷ്യൻ്റെ സൃഷ്ടി തന്നെയാണ്. അത് ഉന്നതമാകുന്നതിൻ്റെ കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാൻ കാരണമെന്താണ്? മറ്റൊന്നുമല്ല, ശരീരമില്ലാത്ത തന്നെ ശരീരമുള്ള മനുഷ്യനിലൂടെ ഈ ഭൂമുഖത്തിൽ പ്രകടമാക്കുക. അപ്പോൾ മനുഷ്യനിലൂടെ തന്നെ തന്നെ പ്രകടമാക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ഈ പ്രഭാതത്തിൽ ഒരിക്കലും മറക്കാതെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു രഹസ്യമായി നാം സ്വീകരിക്കണം. ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിക്ക് നമ്മെ വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എൻ്റെ സൃഷ്ടിയുടെ പൂർണ്ണത സാധ്യമാക്കുക. ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമാണ്. ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ എൻ്റെ ജീവിതം അപ്രകാരം ഔന്നത്യമുള്ളതായിരിക്കണം. ആ ഔന്നത്യം ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കണം. അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കണം. ഇപ്രകാരം എൻ്റെ ജീവിതത്തെ ഞാൻ ഉന്നതമായി കാണുമ്പോൾ മാത്രമേ മറ്റ് മനുഷ്യനെയും ഇപ്രകാരം മാനിക്കുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഇപ്രകാരം മനുഷ്യനെ ദൈവം ശ്രേഷ്ഠമായി സൃഷ്ടിച്ചു എന്നുള്ള ചിന്ത എല്ലാവരെയും ബഹുമാനിക്കാൻ എന്നെ പ്രേരിപ്പിക്കും. ആരോടും വിദ്വേഷമോ പകയോ വെറുപ്പോ സൂക്ഷിക്കുന്നത് എന്നിൽ നിന്ന് ദൈവം തന്നെ തടയും. കാരണം എല്ലാവരെയും ദൈവം ഉന്നതമായ ശ്രേഷ്ഠമായ സ്ഥാനം നൽകി എല്ലാ സൃഷ്ടികളേക്കാളും ഉന്നതമായി സൃഷ്ടിയുടെ മകുടമായി തന്നെ സൃഷ്ടിച്ചതാണ്. ഈ ഒരു ചിന്തയോടെ ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ എൻ്റെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറും. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും സ്നേഹം പകർന്നു കൊടുക്കുവാനും എല്ലാവരോടും സ്നേഹം പങ്കുവയ്ക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ ആ സ്വർഗീയമായ ചൈതന്യത്തെ ഈ ഭൂമുഖത്തിൽ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ഒക്കെ രൂപപ്പെടുത്തുവാനും എനിക്ക് സാധിക്കും. അപ്രകാരമൊരു വിളിയിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശവും. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ ഉന്നതനായി സൃഷ്ടിച്ചത്. പലപ്പോഴും ഈ സൃഷ്ടിയുടെ ശ്രേഷ്ഠതയെയും സവിശേഷതയെയും മറന്നു കളയുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനെ മാനിക്കാതിരിക്കുന്നതും മനുഷ്യന് വില കൊടുക്കാതിരിക്കുന്നതും. പലപ്പോഴും മനുഷ്യന് വില കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി മറ്റു പലതിനും വില കൊടുത്തുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അസ്വസ്ഥതകൾ പെരുകുന്നു, നമ്മളുടെ ജീവിതത്തിൽ സന്തുലനം നഷ്ടപ്പെടുന്നു, അവിടെ എപ്പോഴും ബുദ്ധിമുട്ടുകളേറുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകടമാക്കുന്ന സ്നേഹത്തിൻ്റെ പ്രകടനപരതയോടെയുള്ള ഒരു ജീവിതത്തിനും ജീവിതഭാവത്തിനും മനോഭാവത്തിനും നാം ഓരോരുത്തരും നമ്മെ തന്നെ സമർപ്പിക്കണം. അതിന് ഈ പ്രഭാതം നമുക്ക് ഓരോരുത്തർക്കും ആത്മീയമായ കരുത്ത് നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശത്രുക്കളെയും രക്തദാഹികളെയും
പരിശുദ്ധരാക്കാം. അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്തവാനിടത്തെയും അവിടുന്നു സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയുണ്ട്. അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്. ദൈവം തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം മനുഷ്യന് നൽകിയത് വഴി തന്നെ തൻ്റെ കരവിരുതുകളായ എല്ലാ സൃഷ്ടികൾക്കുമേൽ മനുഷ്യൻ ആധിപത്യം നൽകുകയാണ്. എല്ലാ സൃഷ്ടികൾക്കുമേൽ മനുഷ്യൻ ആധിപത്യമുണ്ട്. മനുഷ്യൻ്റെ ഈ ആധിപത്യ ഭാവത്തെ വളരെ കൃത്യമായി പ്രകടിപ്പിച്ചത് ഈശോമിശിഹായാണ്. ഈശോയുടെ ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് മേലുള്ള മനുഷ്യൻ്റെ പ്രകടമായ ആധിപത്യം ഈശോയിലെ പൂർണ്ണ മനുഷ്യനിലൂടെ നമുക്കൊക്കെ ദർശിക്കാൻ കഴിയും. കാറ്റിനെ ശാന്തമാക്കിയതും കടലിനെ അടക്കിയതും എല്ലാ സൃഷ്ടജാലങ്ങളുടെ മേലുമുള്ള ആധിപത്യഭാവം ഈശോയിൽ പ്രകടമായിരുന്നു. രണ്ടാം ക്രിസ്തു എന്ന് അറിയപ്പെട്ടിരുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനും ഉണ്ടായിരുന്നു ഇതേ സവിശേഷത. അദ്ദേഹത്തിൻ്റെ മുൻപിൽ ക്രൂരനായ ചെന്നായ മുൻകാലുകൾ നീട്ടിവെച്ചുകൊണ്ട് കീഴടങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് പ്രകൃതിയെപ്പോലും നിയന്ത്രിച്ചുകൊണ്ട് ദൈവം ഉത്തരം കൊടുക്കുന്നതും നമുക്ക് കാണാം. പ്രവാചകണങ്ങളിൽ മഴയെ തടഞ്ഞു നിർത്തിയതും ആവശ്യമുള്ളപ്പോൾ മഴയെ പെയ്യിക്കുവാനുമുള്ള ഏലിയായുടെ ആ തീക്ഷ്ണത നിറഞ്ഞ ചൈതന്യവും ആധികാരികതയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ശരിക്കും മനുഷ്യന് എല്ലാത്തിൻ്റെയും മേൽ ആധിപത്യം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ദൈവം നൽകിയ പ്രത്യേകമായ അധികാരത്തെയും ആധിപത്യത്തെയും തിരിച്ചറിയാതെ പോകുന്ന മനുഷ്യൻ്റെ രീതി പ്രകൃതിയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതിൽ നിന്നും അവനെ തടയുകയാണ്. പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഒക്കെ ഉപയോഗിക്കുന്നതിൽ നിന്നും വന്യമൃഗ ശല്യങ്ങളാൽ ഒക്കെ കരയുമ്പോഴും നിലവിളിക്കുമ്പോഴുമൊക്കെ എല്ലാ സൃഷ്ടികൾക്കും മേൽ ആധിപത്യം നൽകിയ ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും പ്രവണതകളെയും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതിനെ സ്വീകരിക്കുകയും ചെയ്യണം. ദൈവം നൽകിയ ഈ ആധിപത്യം നമ്മളുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രകടമാകണമെങ്കിൽ നാം എന്തു ചെയ്യണം? എല്ലാറ്റിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ ആധിപത്യത്തിന് മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്കൊരു മനസ്സുണ്ടാകണം. ആ ദൈവത്തെ സകലതിലും അനുസരിക്കുന്നവനാകാൻ ഞാനും നീയുമൊക്കെ ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ നൽകുമ്പോൾ, ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് മേലെല്ലാം ആധിപത്യം പുലർത്തുവാൻ പ്രത്യേകമായ കൃപയും വരവും അവിടുന്ന് നമുക്ക് നൽകും എന്നതിൽ ഒരു സംശയവും വേണ്ട. ആ ഒരു ചൈതന്യമാണ് നാം ഓരോരുത്തരും രൂപപ്പെടുത്തേണ്ടത് എന്ന് ഒരിക്കലും മറക്കാതിരിക്കുക. ദൈവത്തിന് പൂർണ്ണമായും നമ്മെ വിധേയപ്പെടുത്തുക. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച ഈശോമിശിഹായുടെ ആ ചൈതന്യം, അതാണ് അവിടുത്തെ ദൈവത്തിൻ്റെ ഇഷ്ടദാസനാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് പിതാവ് ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടാകണമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സംപ്രീതി പ്രകടമാകണമെങ്കിലും ഞാനും ചെയ്യേണ്ടത് ഇത് മാത്രമാണ്, ദൈവത്തിന് മുമ്പാകെ എന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. അവിടുത്തെ ഇഷ്ടത്തിന് എന്നെ ഞാൻ പൂർണ്ണമായും വിട്ടു നൽകണം.
അങ്ങനെ ഞാൻ എന്നെ പൂർണ്ണമായും നൽകിക്കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലും ദൈവത്തോടുള്ള എൻ്റെ വിധേയത്വം അവിടുത്തെ സൃഷ്ടികൾ എൻ്റെ മുൻപിൽ പ്രകടമാക്കാൻ തുടങ്ങും. ഞാൻ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുമ്പോഴാണ് മറ്റുള്ളവരും മറ്റുള്ള വസ്തുക്കളും പ്രകൃതിയും എന്നെയും അനുസരിക്കുക. ഈ പ്രഭാതം മുതൽ തമ്പുരാൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഈ സങ്കീർത്തന വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിക്ക് മുൻപിലുള്ള നമ്മളുടെ സമർപ്പണം, അവിടുത്തെ സൃഷ്ടികളുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അവിടുത്തെ മഹത്വം ഭൂമിയിലെങ്ങും നിറഞ്ഞു നിൽക്കട്ടെ. അവിടുത്തെ നാമത്തിൻ്റെ ശക്തിയിലൂടെ മഹനീയമായ അവിടുത്തെ ചൈതന്യം എന്നിലും നിന്നിലും പ്രകടമാകട്ടെ. മേൻ. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിൻ കീഴിലാക്കി. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീ